പാല സെന്റ് തോമസ് കോളേജിൽ അക്വാട്ടിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന പരിപാടി നടന്നു. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കിടയിലെ മുങ്ങി മരണങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് നീന്തൽ പരിശീലനം അത്യാവശ്യമായി വരികയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജ് അക്വാട്ടിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ എല്ലാ അവയവങ്ങളും നല്ല ഇളക്കം സൃഷ്ടിക്കും. ആ കുഞ്ഞിന് വലിയ അസുഖങ്ങളൊന്നും ബാധിക്കുന്നില്ല. വെള്ളത്തിൽ തന്നെ അതിന് കിടക്കാൻ പറ്റും. അപ്പൊ വെള്ളത്തിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഋഷിവര്യന്മാർ ഒരു ഇലയിട്ടിട്ട് അല്ലെങ്കിൽ പൂ എന്താ താമരപ്പൂവിന്റെ നടുക്ക് കയറിയിരിക്കുന്ന ഫോട്ടോ നമ്മള് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ അതിന് ഫോട്ടോ സൃഷ്ടിക്കുന്നു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വെള്ളത്തിന്റെ പുറത്തിരിക്കും. എങ്ങനെ പറ്റുമെന്ന് എനിക്കും അറിയില്ല. എന്റെ മണ്ഡലത്തിൽ അതുകൊണ്ട് കുട്ടികളില്ല. അവരൊക്കെ ഞാൻ അവാർഡൊക്കെ കൊടുക്കാൻ പോയില്ല. അപ്പൊ ആ തരത്തിലേക്ക് കുട്ടികൾക്ക് വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കാം. നമ്മൾ ഒരാളെ വെള്ളത്തിലേക്ക് ചാടി നമ്മുടെ ഭാരം കൊണ്ട് വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് പോകും. പക്ഷെ വെള്ളത്തിന്റെ മുകളിൽ ഇരിക്കത്തക്ക രീതിയിലുള്ള കുട്ടികള് ഇപ്പൊ കേരളത്തിലുണ്ട്. അത് കണ്ണുകെട്ടി കളിയൊന്നുമല്ല, ഒറ്റില്ലായിട്ടുള്ള കാര്യമില്ല. അപ്പൊ ആ തരത്തിലേക്ക് ഒരുപാട് കുട്ടികൾ ഉയർന്നു വരികയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇനിയുള്ള കുഞ്ഞുങ്ങൾ ഒരാൾ കൂടി വെള്ളത്തിൽ വീണ് മരണപ്പെടും. അല്ലെങ്കിൽ കുളങ്ങളിൽ, അല്ലെങ്കിൽ കായലുകളിൽ, അല്ലെങ്കിൽ മറ്റുതര സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കടലിൽ നിന്ന് പോയാൽ അവർക്ക് നീന്തി രക്ഷപ്പെടുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനിയെങ്കിലും ഉണ്ടാകും. നമ്മൾ ഒരുപാട് നീന്തൽ താരങ്ങളെ കണ്ടിട്ടുണ്ട്. വലിയ തടാകങ്ങൾ കയറി പോയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കിലോമീറ്ററുകളോളം പോയ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയിൽ ഈ നീന്തൽ പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുവാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരും. അപ്പൊ ഇവിടെ എനിക്ക് തോന്നി ഈ 50 മീറ്ററുള്ള ഈ നല്ല ഒരു കുളമാണ്, വന്ന് നല്ലൊരു നീന്തൽ കുളം. എനിക്ക് തോന്നി ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പാല സെന്റ് തോമസ് കോളേജ് സ്വിമ്മിംഗ് പൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ ടോമി മാങ്കൂട്ടം അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മംഗലത്ത്, ഫാദർ മാത്യു ആലപ്പാട്ട്, ചീഫ് കോച്ച് കെ ടി മാത്യു, എബി വാണിയേടം, അൽഫോൺസ് എൽ മാത്യു ചുങ്കപ്പുര തുടങ്ങിയവർ പങ്കെടുത്തു. ഐ4 ന്യൂസ് പാല.